ഹലോ ഗൈസ്, എന്നും ടെക് ടു പോയിന്റ് ഒയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേര് ടച്ച് വേർഡ് എപ്പിസോഡ് 10. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം കാണിക്കുന്ന നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആ സ്റ്റാഫ് ഇപ്പോൾ വൺ സൈഡായിട്ട് ലവ് ചെയ്യുന്ന ആ പയ്യനും കൂടി രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റാഫാണെങ്കിൽ ഇങ്ങനെ മൂവിക്കൊക്കെ പോകാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പയ്യൻ ഒന്നും സമ്മതിക്കാതെ എന്താ പിന്നെ വരാം, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഫുഡ്, അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വരുമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും എനിക്ക് വിശപ്പില്ല, ഞാൻ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ അവൾ പറയുന്നില്ല, സമ്മതിക്കാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെ വന്ന് വിളിച്ചിട്ട് നീ എന്താ പോകുന്നില്ലെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഞാൻ തനിയെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അവതാർ സിനിമ കാണാൻ പോയതാണോ ഇഷ്ടപ്പെട്ടത്, അതോ എൻ്റെ കൂടെ വന്ന് സിനിമ കാണാൻ പോയതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടായിരുന്നു, അവതാർ ഫിലിമിനെയും യൂണിക്കോൺ ആയിട്ടുണ്ടായിരുന്നു, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയും ചോദിക്കും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഇല്ല, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പോൾ അത് കേട്ടത് നമ്മുടെ ഹീറോയും ദേഷ്യപ്പെട്ടിട്ടാണ് നിനക്ക് രണ്ടും ഇഷ്ടപ്പെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിറങ്ങി. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കും അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ് അന്വേഷണം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വർക്കിന് വേണ്ടി വന്നിട്ട് ആ വർക്കിൻ്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഒരു ജോലി എടുക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വേറെ എന്തോ റിപ്ലൈ ഹീറോയ്ക്ക് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കും ഇവർക്ക് ഇതെന്തോ എത്തിയെന്ന് വിചാരിച്ചിട്ട് ഹീറോയ്ക്കാണ്. അതിനുശേഷം കാണിക്കുന്നത് അവരെന്ന് പറഞ്ഞാണൊക്കെ ഒരു ഡിന്നറിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് ഹീറോ ഇന്നും വന്ന് കാണില്ല, അവർ അല്ലെങ്കിൽ വരില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ റിസപ്ഷനിലെ ലേഡി പറയുകയാണ് എന്തോ ഒരിക്കലും വരാത്ത ഒരാൾ അവിടെ വന്നിരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ വന്ന് എല്ലാവർക്കും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഹായ് കൊടുക്കും, ബാക്കി എല്ലാവരും ഹായ് കൊടുക്കും, തിരിച്ച് ഹായ് കൊടുക്കും ഹീറോയ്ക്ക്. പക്ഷേ നമ്മുടെ ഹീറോയിൻ മാത്രം ഹീറോയെ കാണാതെ പോലെ അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയും ഹീറോയിനും വന്ന് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ റിസപ്ഷനിലെ ലേഡി പറയുകയാണ് ഇന്ന് അവൾ ഭയങ്കര സാഡായിട്ടുണ്ട് എന്നറിയും. നമ്മുടെ സ്റ്റാഫിനെ നോക്കിയിട്ട് അവളൊന്ന് ഭയങ്കര സാഡാണല്ലോ എന്ന് അറിയാം. അപ്പോൾ ആരെല്ലാം പറയും എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ റിസപ്ഷൻ ലേഡി പറയാണ് അവളുടെ വീണ്ടും അവൾ ബ്രേക്കപ്പ് ആയി കാണും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മമ്മ പോയി ചോദിക്കുകയാണ് എന്ത് പറ്റി നീ ഒന്നും അല്ലെങ്കിൽ ബിസി ആണല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ സ്റ്റാഫിന്. അപ്പോൾ അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടി നോക്കുമ്പോൾ എല്ലാവരും സൈലൻ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അടുത്ത് ചോദിക്കും നീ എന്തായിരുന്നു പദവില്ല വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരും ചോദിക്കും നീ എന്താ അവളെ നോക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഞാൻ ഓജിൻ സിമ്മിന് വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ ഓജിൻ സിമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിനെ ഓജിൻ സിമ്മ എന്നാണ് വിളിക്കുന്നത്, എം സി ഒന്നും വിളിക്കാറില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരും ചോദിക്കും എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫീലിങ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇടയിൽ അങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ല. എൻ്റെ സെക്രട്ടറി കുറച്ച് ദിവസം ഇന്ന് എന്തോ സിൻസിയറായിട്ട് ജോലി ചെയ്തില്ല, അതെന്താണെന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടായിരിക്കും അവൾ അങ്ങനെ എന്ന് ഭയങ്കര സിൻസിയറായിട്ടില്ലാതെ ജോലി ചെയ്തത്, അത് എന്താണ് കാരണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് നമ്മുടെ ഹീറോ പറയും. അപ്പോൾ അവരെല്ലാവരും ആന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഞാൻ ഇവിടെ വെച്ച് പറയണമെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ആ നീ ഇവിടെ വെച്ച് പറയണം, എന്നാൽ മാത്രമേ ഞാനാണോ തെറ്റ് ചെയ്തത് അതോ നീയാണോന്ന് മനസ്സിലാവൂ എന്നറിയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ആ അത് അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ എന്തൊക്കെ പറഞ്ഞ് അവിടുന്ന് നൈസ് ആ പ്രശ്നം സോൾവ് ആക്കുകയാണ്. അതിനുശേഷം പറയാണ് എനിക്ക് ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് ഒന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ആ പ്രശ്നം സോൾവ് ആകും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഡ്രിങ്ക്സ് എടുത്തിട്ട് ഇങ്ങനെ ഹീറോയിനെ നീട്ടും. അപ്പോൾ നമ്മുടെ ഹീറോയിനും വേറെ ഡ്രിങ്ക്സ് എടുത്തിട്ട് അവർ രണ്ടും ചെയേഴ്സൊക്കെ പറഞ്ഞിട്ട് കുടിക്കുകയാണ്. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ സമാധാനിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ വെളിയിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറയുകയാണ് നീ എന്തിനെ എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും എല്ലാവരും മുമ്പ് ചോദിച്ചാൽ മാത്രമേ ഞാനാണോ നീയാണോ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാവൂ എന്ന് നമ്മുടെ ഹീറോ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് നീ തന്നെയാണ് തെറ്റ് ചെയ്തത്, നീ എന്നെ കൂട്ടാതെ പാസ്തയ്ക്ക് അവളുടെ കൂടെ ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് പറയുകയാണ് നീ ഒറ്റയ്ക്ക് എന്നെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് നീ അവളുടെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരഞ്ഞ്
തറയിലൊക്കെ വീഴും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിമ്മും ഇതേനെ ചോദിക്കും, നീ എന്നാൽ അവളുടെ യുറാമിൻ്റെ കൂടെ പാസ്ത അയക്കാൻ പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കും, എന്താ നിനക്കും വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ കിം പറയാണ്, നീ എന്തിനാ അവളുടെ കൂടെ ഒറ്റയ്ക്ക് പോയെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ കിം പറയും, എനിക്ക് ജലസായി എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ അത് കേട്ടിട്ട് എന്താ നിനക്ക് ജലസായെന്ന്. അപ്പം നമ്മുടെ കിം പറയും, പിന്നെ എനിക്ക് ജലസാവില്ലേ, നീ അവളുടെ കൂടെ ഒറ്റയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് ജലസാവില്ലേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി, നമ്മുടെ ഹീറോയിൻ ജലസായിട്ടാണ് അവള് അങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും കിമ്മിൻ്റെ അടുത്തൊന്നും പറയാതെ റൂമിൽ കയറി ആദവടയ്ക്കാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ വിചാരിക്കുകയാണ്, എം സി ഓജൻസിമിന് എന്നെ ഇഷ്ടമാണോ എന്നിട്ട് നമ്മുടെ ഹീറോ നിൽക്കുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ വണ്ടിയിലെ മാനേജറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഇന്നലെ നൈറ്റ് എന്താണോ സംഭവിച്ചതെന്ന് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ പറയും. ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറഞ്ഞ കാര്യമൊന്നും നമ്മുടെ മാനേജറിൻ്റെ അടുത്ത് പറയുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു കുളുക്ക് മാത്രമാണ് ജസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഇന്നലെ ഡ്രിങ്ക്സ് കഴിച്ചു എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ മാനേജർ പറയുകയാണ്, നമ്മൾ ഓൾമോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് എത്തിയെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ, അയ്യോ ഓഫീസിൻ്റെ അടുത്ത് എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ടെൻഷനാകും. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് ക്യാബിൻ കയറാതെ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കാനാണ്. അപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിനെ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ക്യാബിനകത്ത് കയറാം. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിന് വർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറയുകയാണ്, ഇന്നലെ നൈറ്റ് എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കും, ഇന്നലെ നൈറ്റ് എന്ന് സംഭവിച്ചു എന്ന് നോക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഇന്നലെ നൈറ്റ് ഞാൻ ജസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയാൽ എനിക്ക് സങ്കടം വന്നതെന്നാണ് പറഞ്ഞത്, അല്ല വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ പാസ്റ്റിക്കും വരാമെന്ന് പറഞ്ഞാലേ പിന്നെ അവളുടെ കൂടെ പോയപ്പോൾ എനിക്ക് ജസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് കുറച്ച് വിഷമമായി, അതും പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കേണ്ട എന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, ആ ശരി എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ റിസപ്ഷനിലെ ലേഡി വന്നിട്ട് നമ്മുടെ ഹീറോയെ സിഇഒ വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോ പറയും, ആ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ സിഇഒ കാണുമ്പോൾ സിഇഒ ഒരു കേസ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സിഇഒ പറയുകയാണ്, ഈ കേസ് നമ്മുടെ കമ്പനിക്ക് തന്നെ വളരെ നേട്ടമുള്ളതായിരിക്കും, ഇത് വലിയ കേസാണ്, ഇത് കേസ് നമ്മളെങ്ങനെ ജയിച്ചെടുത്താൽ നമുക്ക് പിന്നെ കുറേ കേസ് ഈ കമ്പനിയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിഇഒ പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, ഈ കേസ് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ, എനിക്കിപ്പോൾ തന്നെ കുറേ കേസുണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ ഈ കേസും കൂടെയൊക്കെ നോക്കുകയാണ്. അപ്പം നമ്മുടെ സിഇഒ പറയുകയാണ്, ഈ കേസ് നീ തന്നെ എടുക്കണം, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഈ കേസ് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോവിൻ്റെ കൂടെ വന്നിട്ട് ഈ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുകയാണ്, ഇത് സെൽഫ് ഡിഫെൻസ് ആയിരിക്കും, അങ്ങനെയാണോ എന്നൊക്കെ അതിൻ്റെ അവരിങ്ങനെ നോക്കുകയാണ്. അനീഷും പറയാണ്, നാളെ എനിക്ക് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകണം, നീയും വരണമെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാം. അപ്പം നമ്മുടെ ഹീറോയെ ഞാനും വരണോ എന്നൊക്കെ തന്നെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ പറയും, ആ നീയും വരണമെന്ന് പറയാം. അപ്പം അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനാണെങ്കിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ്. എന്നത്തെ പോലെ തന്നെ ഏത് ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിച്ച് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ ഇടും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് സെറ്റായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ടിഫിൻ പാക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹീറോ വരും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു നമ്മുടെ ഹീറോയുടെ ടൈ കണ്ടിട്ട് പറയും, ഈ ടൈ കൊള്ളാമെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ തിരിച്ച്, നിൻ്റെ നെക്ലേസ് ഒന്ന് സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. അതിനുശേഷം രണ്ടുപേരും കാറിനകത്ത് കയറുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ഹീറോ പറയും, നമ്മളിന്ന് പോകുന്ന കുറച്ച് ലോങ് ഡ്രൈവ് അല്ലേ എന്നൊക്കെ പറയാം. അങ്ങനെ പക്ഷേ അവർ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുമ്പോൾ നമ്മുടെ ഹീറോ കോൾ എടുത്തിട്ട് പറയും, അങ്ങനെ ആ കോളിൽ പറഞ്ഞത് നമ്മുടെ അവർ കുറച്ച് ലേറ്റാവും അവർ ഇന്ന് എന്നാ പറയുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നമുക്ക് എവിടെയെങ്കിലും പാക്കേജ് ഫുഡ് കഴിച്ചാലോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഫുഡൊന്നും അവിടെ നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അവർ ഒരു ഇന്ന സ്ഥലത്ത് പോയിട്ട് അവർ രണ്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, തണുക്കുന്നുണ്ട്, നമുക്ക് അകത്ത് പോയി അകത്ത് പോയിരുന്നു കഴിച്ചാൽ പോരായിരുന്നു. അപ്പം നമ്മുടെ ഹീറോയും വേണ്ട എവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും കഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുകയാണ്, എനിക്കിങ്ങനെ ഹീറോയിൻ പറയുകയാണ്, എനിക്കിങ്ങനെ കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഷൂട്ടിങ്ങിലായിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്. എനിക്കിങ്ങനെ ടിഫിൻ പാക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഹീറോയുടെ അടുത്ത് പറയും. അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് നാടൻ പൊക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ
ഇങ്ങനെ ഉരച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കും. കാരണം ഹീറോയിന് തണുക്കുന്നതുകൊണ്ട് കൈ ഇങ്ങനെ ആകും. അപ്പം നമ്മുടെ ഹീറോ പറയും, നീ എന്തിനാ ഇങ്ങനെ, നിൻ്റെ കൈ നിൻ്റെ കയ്യിൽ പോക്കറ്റ് ഉണ്ടല്ലോ, അത് നിനക്ക് എന്നെ പോക്കറ്റ് ഉണ്ടല്ലോ, എന്താ നിനക്ക് പോക്കറ്റ് കൈ ഇട്ടോടെ. അപ്പം നമ്മുടെ ഹീറോയിൻ സത്യമാണോ ഞാൻ ഇടട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, എന്താ നീ ഇട്ടുവെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ പോക്കറ്റ് കൈയിടുക. അപ്പം നമ്മുടെ ഹീറോ പറഞ്ഞത് അവളുടെ കോട്ടിലെ പോക്കറ്റ് കൈയിടാനാണ്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയും ചമ്മിയിട്ട് പെട്ടെന്ന് നടന്നു പോകും. അപ്പം നമ്മുടെ ഹീറോയും പെട്ടെന്ന് അവിടെ കിടന്ന് അവിടെ ഇരുന്ന് ചിരിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയും പോകും. അതിനുശേഷം അവരവിടെ എത്തുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ കാറിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഹീറോയെ കൊണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് വരും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുകയാണ്, ഇവിടെ നീ പോയി കാറി ഇരിക്കുക, നീ അവിടെ കാറിൽ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിൽ താക്കോലം എടുക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ ആണ് വിചാരിക്കുകയാണ്, അവൻ എന്നെക്കുറിച്ച് വെറീഡ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ കിടന്ന് സന്തോഷിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ കാറിപ്പോയി ഇപ്പോൾ കാറിപ്പോയിരിക്കുക. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ലേഡിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ അവരൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ആ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടും ഒന്നും മിണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും, എന്താ ഇത് സെൽഫ് ഡിഫെൻസ് അല്ലേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷനായി എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ബുക്കൊക്കെ ഞാൻ ഇത് വായിച്ച് എല്ലാം റെഡി ആയിക്കോണം, ഞാൻ കേസ് വായിച്ചെല്ലാം റെഡിയായി നോക്കാം. ഹീറോ വണ്ടി ഓടിക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോ വണ്ടി ഓടിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നല്ല സുഖമായിട്ട് അവിടെ കിടന്നിറങ്ങും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ മുഖത്ത് വെയിലടിക്കാതിരിക്കാനൊക്കെ അത് വെയിലടിക്കാതിരിക്കാനൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഹീറോ കാറെടുത്തുമാണ്. പിന്നെ കണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എണീക്കുമ്പോൾ രാത്രിയാവും. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഞാൻ കുറേ നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു എന്നൊക്കെ എൻ്റെ നമ്മുടെ ഹീറോയിൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയാണ്, എന്നെ നേരത്തെ വിളിച്ചുകൂടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കും, അതിന് ഞാൻ തന്നെ വിളിച്ചോണ്ടെന്ന് ഉറങ്ങിയില്ലേ, ഞാൻ വിളിച്ചോണ്ടത്തില്ല എന്നറിയാം. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയും, ഹീറോയിൻ പറയാണ്, ആ സോറി ഞാൻ വായിക്കാൻ നിന്നിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി എന്നൊക്കെ അറിയാം. അപ്പം നമ്മുടെ ഹീറോ പറയും, അതിനൊന്നും സോറി ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയാണ്, നിൻ്റെ കൂർക്കം വലി ഒന്ന് നിർത്താൻ പറയാം. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, എന്താ ഞാൻ കൂർക്കം വലിച്ചോ എന്നറിയാം. അപ്പം നമ്മുടെ ഹീറോ പറയും, ആ നീ ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ജോക്ക് പറഞ്ഞാണെന്നറിയാം. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ഇങ്ങനെയൊന്നും ജോക്ക് പറയാൻ പാടില്ല എന്നൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ വീട്ടിൽ പോവും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് നോക്കി. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.